നമസ്കാരം. ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവസാന മിനിറ്റിലെ ഗോളിൽ സ്വീഡനെ തകർത്ത യുക്രൈൻ ക്വാർട്ടറിൽ. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആർട്ടെം ഡോബ്ബിക്കിലൂടെയാണ് യുക്രൈൻ വിജയ ഗോൾ നേടിയത്. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു യുക്രൈന്റെ ജയം. യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ ജർമ്മനിയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് ജർമ്മനിയെ തകർത്തത്. 74 മിനിറ്റ് വരെ ഗോൾരഹിതമായ മത്സരത്തിൽ റഹീം സ്റ്റെർലിംഗും ഹാരി കെയ്നുമാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. ഡെൽറ്റ വകഭേദത്തിനെതിരെ കോവാക്സിൻ ഫലപ്രദമെന്ന പഠനം. അമേരിക്കയിലെ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്താണ് പഠനം നടത്തിയത്. ആൽഫ ഡെൽറ്റ വേരിയന്റുകളിൽ കോവാക്സിൻ ഫലപ്രദമാണെന്ന് NIH നടത്തിയ പഠനങ്ങളിൽ പറയുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകണമെന്ന് സുപ്രീംകോടതി. തുക സംബന്ധിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. ജഡ്ജിമാരായ അശോക് ഭൂഷൺ, MR ഷാ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,951 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 817 പേർ ഇന്നലെ മരിച്ചു. April 11 ശേഷം രാജ്യത്ത് രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിത്. കായംകുളത്ത് ക്വട്ടേഷൻ സംഘം വീട് കയറി ആക്രമിച്ചു. ഗോവിന്ദമുട്ടം സ്വദേശി ചന്ദ്രന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ചന്ദ്രനും കുടുംബത്തിനും പരിക്കേറ്റു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യലിനായി സജേഷ് കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി. DYFI ചെമ്പിലോട് മുൻ മേഖലാ സെക്രട്ടറിയാണ് സജേഷ്. കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത അർജുൻ അയങ്കി കാർ വാങ്ങിയത് സജേഷിന്റെ പേരിലായിരുന്നു. അർജുൻ അയങ്കിയുടെ ബിനാമിയായാണ് സജീഷ് പ്രവർത്തിച്ചിരുന്നതെന്ന് കസ്റ്റംസ് കോടതിയിൽ അറിയിച്ചിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനി സൂഫിയാൻ പോലീസ് കസ്റ്റഡിയിൽ. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയാണ് സൂഫിയാൻ കീഴടങ്ങിയത്. രാമനാട്ടുകരയിൽ അപകടം നടന്ന ദിവസം അർജുൻ അയങ്കിയുടെ വാഹനത്തെ പിന്തുടർന്ന കൊടുവള്ളി സംഘത്തെ ഏകോപിപ്പിച്ചത് സൂഫിയാനായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് തൊട്ടുപിന്നിലുണ്ടായിരുന്ന കറുത്ത വാഹനത്തിൽ സൂഫിയാൻ ഉണ്ടായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി. വിസ്മയ കേസിൽ അറസ്റ്റിലായ അരുൺകുമാറിന് കോവിഡ്. ബുധനാഴ്ച നിലമ്പയിലെ വിസ്മയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ കിരൺകുമാറുമായുള്ള തെളിവെടുപ്പ് മാറ്റിവെച്ചു. അനിൽകാന്ത് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗമാണ് അനിൽകാന്തിനെ DGP ആക്കാൻ തീരുമാനിച്ചത്. ഡൽഹി സ്വദേശിയായ അനിൽകാന്ത് 1988 batch IPS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായിരുന്നു.